ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് ഇനി നമ്മൾ എടുക്കുന്നത്. എമർജൻസ് ഓഫ് ദ ഇൻ്റർനാഷണൽ സ്റ്റേറ്റ് സിസ്റ്റം, വെസ്റ്റ്ഫാലിയൻ സിസ്റ്റം, ഇംപീരിയലിസം ആൻഡ് കൊളോണിയലിസം, കോൾഡ് വാർ എന്നിവയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എമർജൻസ് ഓഫ് ദ ഇൻ്റർനാഷണൽ സ്റ്റേറ്റ് സിസ്റ്റം, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ദേശരാഷ്ട്ര വ്യവസ്ഥയുടെ ആവിർഭാവം. എങ്ങനെയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ദേശരാഷ്ട്രങ്ങൾ ഉണ്ടായി വന്നത്, ആവിർഭവിച്ചത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളായ ദേശരാഷ്ട്രങ്ങൾ എന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ പഠനത്തിലെ പ്രധാന ശാഖയാണ്, പ്രധാന ശിലയാണ്. ദേശരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ആവിർഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളില്ലെങ്കിലും സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളായ നേഷൻ സ്റ്റേറ്റ് എന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ പഠനത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണ് ദേശരാഷ്ട്രങ്ങൾ ആവിർഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ഇല്ലെങ്കിലും ചില സിദ്ധാന്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സയൻസിലുണ്ട്. സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി, ഫോഴ്സ് തിയറി, അതേപോലെ ദൈവതത്വ സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം എന്നിവയൊക്കെ എങ്ങനെയാണ് സ്റ്റേറ്റ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പറയുന്ന തിയറികളാണ്. പൊതുവെ അംഗീകരിക്കപ്പെട്ട തിയറിയാണ് പരിണാമ സിദ്ധാന്തം. നൂറ്റാണ്ടുകളായി പരിണമിച്ച സങ്കീർണവും ബഹുമുഖവുമായ പ്രക്രിയയിലൂടെ പരിണമിച്ചു വന്നതാണ് ദേശരാഷ്ട്രങ്ങൾ എന്നാണ് ഈ എവല്യൂഷൻ തിയറി പറയുന്നത്. ദേശരാഷ്ട്രങ്ങളുടെ വികസനം ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രത്യേക ഇൻസിഡൻ്റായിട്ടുണ്ടായതല്ലെന്നും മറിച്ച് കാലക്രമേണയുള്ള ഒരു ചരിത്ര പ്രക്രിയയിലൂടെ പരിണമിച്ച് വന്നതാണെന്നും പരിണാമ സിദ്ധാന്തം സ്റ്റേറ്റിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നു. ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ വേരുകൾ, മോഡേൺ നേഷൻ സ്റ്റേറ്റിൻ്റെ വേരുകൾ മധ്യകാലഘട്ടത്തിന് ശേഷമുള്ള ആധുനിക യൂറോപ്യൻ സമ്പ്രദായത്തിൻ്റെ ആവിർഭാവത്തിൽ നിന്നാണ് കണ്ടെത്താനാവുക. ആധുനിക യൂറോപ്പിൽ നിന്നാണ് ദേശരാഷ്ട്രങ്ങളുടെ തുടക്കം, ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ തുടക്കം കണ്ടെത്താൻ സാധിക്കുക. ഈ കാലയളവിൽ ഫ്യൂഡലിസവും കത്തോലിക്ക സഭയുടെ അധികാരവും കുറയുകയും ഒരു ശക്തമായ കേന്ദ്രീകൃത രാജ്യങ്ങളുടെ ഉദയത്തിലേക്ക് ആധുനിക യൂറോപ്പ് പോവുകയും ചെയ്തു. ഈ കേന്ദ്രീകൃത രാജ്യങ്ങൾ ഉണ്ടായി വരികയും ആ രാജ്യങ്ങൾ തങ്ങളുടെ അധികാരം ഏകീകരിക്കാനും അവരുടെ പ്രദേശങ്ങൾ വികസിപ്പിക്കാനും തങ്ങളുടെ പ്രജകളുടെ മേൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും ശ്രമിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ ആധുനിക യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ ഉണ്ടായി വരുന്നത്. ആധുനിക സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളായ ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിൻ്റെയും വളർച്ചയുടെയും വികാസത്തിൻ്റെയും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ, നാൾവൈകളാണ് ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കുന്നത്. ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആധുനിക ദേശരാഷ്ട്രങ്ങൾ ഉണ്ടായി വന്നതിൻ്റെ ഈ ഘട്ടം ഘട്ടമായ പരിണാമമാണ്, വികാസത്തിൻ്റെ ആ നാഴികക്കല്ലുകളാണ്, നാൾവൈകളാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കാൻ പോകുന്നത്. ഒന്ന്, വെസ്റ്റ്ഫാലിയൻ ഉടമ്പടിയാണ്. വെസ്റ്റ്ഫാലിയൻ ഉടമ്പടി മുതൽ യൂട്രിച്ച് ഉടമ്പടി വരെയുള്ള ഒരു കാലം, 1648 മുതൽ 1717 വരെയുള്ള ആ ഒരു കാലമാണ് വളരെ നിർണായകമായ ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ ഏറ്റവും കൺവെർജൻ്റ് പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ വികാസത്തിലെ ഒരു നിർണായക നായകക്കല്ലാണ് 1648 ഒപ്പുവെച്ച വെസ്റ്റ്ഫാലിയൻ ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം യൂറോപ്പിലെ 30 വർഷമായി നിലനിന്നിരുന്ന പ്രാദേശിക യുദ്ധം അവസാനിക്കുകയും രാജ്യങ്ങളുടെ പരമാധികാരം, പ്രാദേശിക സമഗ്രത, മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ തുടങ്ങിയ തത്വങ്ങൾ അവതരിപ്പിക്കുകയും സ്വന്തം ആഭ്യന്തരകാര്യങ്ങൾ തീരുമാനിക്കാനുള്ള രാജ്യങ്ങളുടെ അവകാശങ്ങൾ അത് അംഗീകരിക്കുകയും ആധുനിക ദേശരാഷ്ട്ര വ്യവസ്ഥയുടെ അടിത്തറ സ്ഥാപിക്കുകയും ചെയ്തതായിരുന്നു വെസ്റ്റ്ഫാലിയൻ ഉടമ്പടി. വെസ്റ്റ്ഫാലിയൻ ഉടമ്പടി പ്രകാരമാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ ഉത്ഭവിക്കുന്നത്.
എന്തെങ്കിലും സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങളുണ്ടായി വരുന്നു. ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെ ഫ്രാൻസ്, ഇറ്റാലിയൻ സംസാരിക്കുന്നവരുടെ ഇറ്റലി, ജർമ്മൻ സംസാരിക്കുന്നവരുടെ ജർമ്മനി. അങ്ങനെ ഭാഷയാലോ അല്ലെങ്കിൽ മതത്താലോ അങ്ങനെ തുടങ്ങിയിട്ട് സംസ്കാരത്താലോ എന്തിൻ്റെയെങ്കിലും ഐഡൻറ്റിറ്റിയുടെയും സ്വത്വത്തിൻ്റെ ഈ അടിസ്ഥാനത്തിൽ ദേശരാഷ്ട്രങ്ങൾ ഉണ്ടായി വരുന്നത് ഈ വെസ്റ്റ്ഫാലിയൻ ഉടമ്പടിയോടുകൂടിയാണ്. ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ ഏറ്റവും നിർണായകമായ കൺവെർജൻ്റ് പോയിൻ്റാണ് ഈ വെസ്റ്റ്ഫാലിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. ഈ വെസ്റ്റ്ഫാലിയൻ ഉടമ്പടി മുതൽ യൂട്രിച്ചർ ഉടമ്പടി വരെയുള്ള കാലമാണ് ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ ഏറ്റവും കൺവെർജൻ്റായ തുടക്കകാലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉട്രിച്ച് മുതൽ വിയന്ന വരെയുള്ള കാലം നോക്കാം. 1717 മുതൽ 1815 വരെയുള്ള കാലം. 1715 ഒപ്പ് വെച്ച ഉട്രിച്ച് ഉടമ്പടി യൂറോപ്പിലെ അധികാര സന്തുലിതാവസ്ഥയെ കൂടുതൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. യൂട്രിച്ച് ഉടമ്പടി സ്പാനിഷ് പിന്തുടർച്ച അവകാശ നിയമവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ പരിഹരിക്കുക മാത്രമല്ല യൂറോപ്യൻ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കുകയും ചെയ്തു. അധികാരത്തിൻ്റെ സന്തുലിതാവസ്ഥ കൂടുതൽ പ്രചാരത്തിലാക്കി നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെ അതിർത്തികൾ ക്രമീകരിക്കപ്പെട്ടു. അങ്ങനെ ഉട്രിച്ച് ഉടമ്പടിയാണ് കൂടുതൽ അതിർത്തികൾ ക്രമീകരിച്ചുകൊണ്ട് രാജാതിർത്തികൾ ക്രമീകരിച്ചുകൊണ്ട് ഒരു കൃത്യമായ ഒരു അതിരുകൾ രാജ്യങ്ങൾക്ക് നൽകുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് ഈ ഉട്രിച്ച് ഉടമ്പടിയാണ്. മറ്റൊന്ന് വിയന്ന ഉടമ്പടി മുതൽ വാസേൽ ഉടമ്പടി വരെയുള്ള കാലമാണ് 1815 മുതൽ 1919 വരെയുള്ള കാലം. വിയന്ന ഉടമ്പടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ഘട്ടമാണ്. നെപ്പോളിയൻ്റെ യുദ്ധങ്ങൾക്ക് ശേഷം 1815 ഒപ്പുവെച്ച വിയന്ന ഉടമ്പടി അധികാര സന്തുലിതാവസ്ഥ നിലനിർത്തി ഭൂപ്രദേശ അതിർത്തികൾ പുനർനിർണയിച്ചുകൊണ്ട് യൂറോപ്പിൽ ഒരു സ്ഥിരത പുനർസ്ഥാപിക്കാൻ ഈ കരാറുകൊണ്ട് സാധിച്ചു. ഈ കാലയളവിൽ രാഷ്ട്രീയവും സാമൂഹികവും ആയ നിരവധി സുപ്രധാന മാറ്റങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ സംഭവിച്ചു. വ്യാവസായിക വിപ്ലവം ഉണ്ടായി, സാമ്പത്തിക പരിവർത്തനം ഉണ്ടായി, ദേശീയത എന്ന് പറയുന്ന ആശയം ശക്തമായി. അങ്ങനെ തുടങ്ങിയിട്ട് വളരെ വിഭിന്നമായ ഒരു സാമൂഹിക രാഷ്ട്രീയ ലോകക്രമം ഈ കാലത്തുണ്ടായി. വിയന്ന ഉടമ്പടി സത്യത്തിൽ ഒരു രാഷ്ട്രീയ അതിരുകൾ പുനർനിർണയിച്ചുകൊണ്ട് ആധുനിക ദേശരാഷ്ട്രങ്ങൾക്ക് നിർണായകമായ ഒരു അടിത്തറ ഉണ്ടാക്കിയത് വിയന്ന ഉടമ്പടി പ്രകാരമുള്ള ആ കാലമാണ്. മറ്റൊന്ന് വേർസൈൽ ഉടമ്പടി മുതൽ സാൻ ഫ്രാൻസിസ്കോ ഉടമ്പടി വരെയുള്ള കാലമാണ്. 1919 മുതൽ 1945 വരെയുള്ള കാലം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919 ഒപ്പുവെച്ച വാർസൈൽസ് ഉടമ്പടി പഴയ യൂറോപ്യൻ സാമ്രാജ്യങ്ങളുടെ അന്ത്യം കുറയ്ക്കുകയും യൂറോപ്പിൻ്റെ ഭൂപടം പുതിയ രൂപത്തിലേക്ക് പുനർക്രമീകരിക്കുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമായിരുന്നത്. അന്ന് ലീഗ് ഓഫ് നേഷൻ രൂപീകരിക്കുകയും പുതിയ അന്താരാഷ്ട്ര ക്രമം ലോകക്രമം സ്ഥാപിക്കുകയും ചെയ്തു. ഈ കാലത്ത് അതിനുശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വാർസൈൽ ഉടമ്പടി ഒപ്പുവെച്ചത് മുതൽ രണ്ടാം ലോക മഹായുദ്ധം വരെയുള്ള കാലം എന്ന് പറയുന്നത് ഈ ഫാസിസം, നാസിസം അതുപോലുള്ള ആശയങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസം അടക്കം ലോകത്ത് എല്ലാ ആശയധാരകളും വലിയ രീതിയിൽ ഉയർന്നു വന്ന കാലമായിരുന്നു. ഏതായാലും ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയത് ഈ കാലമായിരുന്നു. പക്ഷേ അതിന് വലിയ രീതിയിൽ വിജയം കണ്ടെത്താൻ സാധിച്ചില്ല. എങ്കിലും ദേശരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സാമ്രാജ്യങ്ങളുടെ പതനത്തിന് ശേഷമുള്ള, നിങ്ങൾക്കറിയാം ഓട്ടമൻ സാമ്രാജ്യങ്ങളൊക്കെ തകരുകയും ആ ഒരു അതിനുശേഷമുണ്ടായ ലോകക്രമം ഒക്കെ ഉണ്ടായൊരു കാലം വാർസൈൽ ഉടമ്പടിയുടെ ശേഷമാണ്. ഏതായാലും ഇതും ദേശരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു. മറ്റൊന്ന് സാൻ ഫ്രാൻസിസ്കോ ഉടമ്പടി മുതൽ ഇന്ന് വരെയുള്ള ദേശരാഷ്ട്രങ്ങളുടെ ചരിത്രമാണ്. 1945 സാൻ ഫ്രാൻസിസ്കോ ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനത്തിന് രണ്ടാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടം സാക്ഷ്യം വഹിച്ചത്. ഐക്യരാഷ്ട്രസഭ ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിനും സ്ഥിരത നിലനിർത്തുന്നതിനും രാജ്യങ്ങൾക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉണ്ടാക്കിയൊരു അന്താരാഷ്ട്ര സംഘടനയായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതസമരം ഇതിന് ശേഷമുള്ള ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അന്താരാഷ്ട്ര സംവിധാനത്തിൻ്റെ ചലനാത്മകതയ്ക്ക് രൂപം നൽകിയത് ഈ കാലത്തായിരുന്നു. നാറ്റോ പോലെ വാസോ ഉടമ്പടി പോലുള്ള സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചത് ഈ കാലത്തായിരുന്നു.
അതുപോലെ പല കോളനികളും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഉള്ള കാലം ഇതായിരുന്നു. ഏതായാലും സാൻഫ്രാൻസിസ്കോ ഉടമ്പടി മുതലുള്ള കാലം അതാണ് ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയൊരു ഘട്ടം. നമുക്കറിയാം ഒരു നിരവധി രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കാലം. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ വലിയ സാമ്രാജ്യത്വത്തിൻ്റെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യങ്ങൾ തകർന്നതിൻ്റെ ആ സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലായിരുന്ന ബ്രിട്ടനെ പോലുള്ള ഫ്രാൻസിനെ പോലുള്ള ഈ സാമ്രാജ്യങ്ങൾ തകർന്നതിന് ശേഷം പുതിയ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു കാലമായിരുന്നു. നിരവധി രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പുതിയ രീതിയിൽ ദേശരാഷ്ട്രങ്ങൾ ഉണ്ടായി വന്നത് സാൻ ഫ്രാൻസിസ്കോ ഉടമ്പടി മുതലാണ്. ഇതാണ് ഈ ഘട്ടങ്ങളാണ് ഇതുവരെയുള്ള ദേശരാഷ്ട്രങ്ങൾ ലോകത്തുണ്ടായി വന്നതിൻ്റെ ചരിത്രത്തിൻ്റെ വളരെ പരിണാമപരമായ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ദേശരാഷ്ട്ര വ്യവസ്ഥയുടെ വളർച്ചയും പരിണാമവും ചരിത്രപരമായ സംഭവങ്ങൾ, ഉടമ്പടികൾ, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ മാറുന്ന ചലനാത്മകത എന്നിവയാൽ രൂപപ്പെട്ടതാണ്. വെസ്റ്റ്ഫാലിയ ഉടമ്പടി പലപ്പോഴും ഒരു കൺവെർജൻ്റ് പോയിൻ്റായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു. അതേസമയം തുടർന്നുള്ള ഉടമ്പടികളും സംഭവവികാസങ്ങളും ആധുനിക ദേശരാഷ്ട്ര വ്യവസ്ഥയുടെ വികാസത്തിൽ ഔപചാരികമായ പിന്തുണ നൽകുകയും ചെയ്തു. നമ്മൾ പറഞ്ഞല്ലോ വെസ്റ്റ്ഫാലിയയ്ക്ക് ശേഷം പിന്നെയും യൂട്രിച്ച് അങ്ങനെയുള്ള ഉടമ്പടികളും ദേശരാഷ്ട്ര വ്യവസ്ഥയുടെ വികാസത്തിന് വലിയ സംഭാവന നൽകി. കാലക്രമേണ ദേശരാഷ്ട്ര സമ്പ്രദായം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പ്രബലമായ ചട്ടക്കൂടായി മാറി. രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പ്രാഥമികമായ ആക്ടേഴ്സായി മാറി. കൃത്യമായ നിർവചിക്കപ്പെട്ട പ്രാദേശിക അതിരുകളിൽ പരമാധികാരമുള്ള കേന്ദ്ര സ്ഥാപനങ്ങളായി രാജ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു. ഇത്രയുമാണ് പരിണാമം എന്ന് പറയുന്നത്. ദേശരാഷ്ട്രങ്ങൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള രൂപത്തിലേക്ക് മാറി വന്നതിൻ്റെ പരിണാമത്തിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ഇത്രയുമാണ്.